नमस्कार एल राहुल केमिस्ट्री स्वागत यान स्टेट सिलेबस पता क्लास केमिस्ट्री रामा चाप्टे पार्ट थ्री मोल कॉन्सेप्ट पार्ट वण पार्ट टूव का कुछ दयवारी पार्ट वण पार्ट टूव का लिंक या ता डिस्क्रिप्शन बॉक्सल को पार्ट टू का पार्ट थ्री का पार्ट टूवल या मोल कॉन्सेप्ट विशदीकरिच्च ई क्लास मोल अाकी कुछ प्रॉब्लमस मोल कॉन्सेप्ट बाकी या कई क्लास पर आटोमिक मासिने ग्रामिल कई अवगाड्रो नंबर ऑफ आटम एटम अटोमिक मासिने ग्रामिल कई अलग अवगाड्रो नंबर ऑफ पार्टिकल आटम अदर मोलिक्यूलिने मोलिकुलर मासिने मोलिकुलर मासिने ग्रामिलोट अब അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആ മോളിക്യൂൾ ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി ആറ്റത്തിന്റെ അറ്റോമിക് മാസിനെ എന്തു ചെയ്യണം ഗ്രാമിലാക്കണം അപ്പോൾ എന്താവും അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഉണ്ടായിരിക്കും അവഗാഡ്രോ നമ്പർ എത്രയാണ് 6.022 × 10⁻³ അല്ലേ അത്രയും ആറ്റം ഉണ്ടായിരിക്കും എന്നാ മോളിക്യൂളിനെ എന്താക്കണം മോളിക്യുലർ മാസ് ആക്കണം എന്തിനാണ് ഗ്രാമിലാണേ ഗ്രാമിലാക്കണം അപ്പോൾ എന്താവും അപ്പോഴും 6.022 × 10⁻³ മോളിക്യൂൾ ഉണ്ടായിരിക്കും ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇതാണ് എന്ത് അവഗാഡ്രോ നമ്പർ ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ക്യാപിറ്റൽ എന്നാണ് ക്യാപിറ്റൽ എ ആണ് സ്മോൾ പക്ഷേ സൈസ് കുറവാണ് അവഗാഡ്രോ നമ്പർ എന്ന് അറിയപ്പെടുന്നു ഈ അവഗാഡ്രോ നമ്പർ എത്തുന്ന എല്ലാവരെയും നമുക്ക് എന്ത് പറയാം ഒരു മോൾ എന്ന് പറയാം അല്ലേ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ അപ്പം ആറ്റത്തിന്റെ അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കി കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ഉണ്ടായിരിക്കും മോളിക്യൂളിനെ മോളിക്യുലർ മാസിനെ ഗ്രാമിലാക്കി കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടായിരിക്കും അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ആയാൽ നമുക്ക് എന്ത് പറയാം അത് ഒരു മോൾ ആയെന്ന് പറയാം ഓക്കെ ശരി ഇതൊക്കെയാണേ നമ്മൾ അടുത്ത് പറയാൻ പോണ എന്താണ് GAM ഗ്രാം അറ്റോമിക് മാസ് ഗ്രാം അറ്റോമിക് മാസ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഇല്ലേ അറ്റോമിക് മാസിനെ ഗ്രാമിൽ ആക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ് അറ്റോമിക് മാസിനെ ഗ്രാമിൽ ആക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ് അപ്പോൾ എന്തായിരിക്കും ഗ്രാം മോളിക്യുലർ മാസ് എന്തായിരിക്കും മോളിക്യുലർ മാസിനെ ഗ്രാമിലാക്കുന്നതാണ് ഗ്രാം മോളിക്യുലർ മാസ് അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കിയാൽ ഗ്രാം അറ്റോമിക് മാസ് മോളിക്യുലർ മാസിനെ ഗ്രാമിലാക്കിയാൽ ഗ്രാം മോളിക്യുലർ മാസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഒന്നുകൂടി ഓർമ്മിക്കണമെന്നേ ഉള്ളൂ നമുക്കറിയാം ഒരു GAM ആയാൽ ഒരു മോൾ ആകും അല്ലേ നമുക്കറിയാം ഒരു GAM ആയാൽ ഒരു മോൾ ആകും അതുപോലെ ഒരു GMM ആയാലോ ഒരു മോൾ ആകും നമുക്കറിയാം ഒരു GAM നകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം ആയിരിക്കും ഉള്ളത് അത് ഏത് ആറ്റം ആയാലും ശരി ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഒരു GAM ആയാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും അപ്പോൾ എന്താവും ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം ആവും അതുപോലെ ഒരു മോൾ ഒരു GMM ആയാൽ എന്താവും ഒരു മോൾ ആകും ഒരു മോൾ ആകും ഒരു GMM ആയാൽ ഒരു മോൾ ആകും അതെന്തായിരിക്കും ഒരു GMM ആയാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ശരി നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്
ഗ്യാസസിന്റെ കാര്യത്തിൽ എന്താണ് മോൾ കോൺസെപ്റ്റ്? ഗ്യാസസിന്റെ കാര്യത്തിലുള്ള മോൾ കോൺസെപ്റ്റ്. ശരി, അതിനു മുമ്പ് നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം ആലോചിക്കുകയാണ്. എനിക്കൊരു 5 ലിറ്റർ ഓക്സിജൻ വേണമെന്ന് വെച്ചോ, സങ്കല്പിച്ചാൽ മതി 5 ലിറ്റർ ഓക്സിജൻ വേണം. ഞാൻ കടയിൽ പോയി ചോദിക്കുകയാണ്, ചേട്ടാ എനിക്കൊരു 5 ലിറ്റർ ഓക്സിജൻ വേണം എന്ന് പറയുമ്പം അദ്ദേഹം എന്ത് ചെയ്യും ആലോചിക്കുകയാണ്? നമ്മൾ പറഞ്ഞ് ഗ്യാസിന്റെ വോളിയം എന്താണ്, ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ വോളിയമാണ് ഗ്യാസിന്റെ വോളിയം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഒരു ചെറിയ 5 ലിറ്ററിന്റെ കുപ്പി എടുത്തിട്ട് എനിക്ക് ഗ്യാസ് തന്നാ എനിക്ക് 5 ലിറ്റർ ഗ്യാസ് കിട്ടുമോ, ഞാൻ എന്നാ പിന്നെ എളുപ്പമായില്ലേ, ഞാൻ പോയി 10 ലിറ്റർ ആക്കിയാൽ എനിക്ക് 10 ലിറ്റർ ആവോ, എനിക്ക് അത്രയ്ക്ക് മാത്രം സാധനം കിട്ടുമോ അതിനകത്ത്? കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് പറയണം, ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ഗ്യാസ് വേണം എന്ന് പറയണം അല്ലേ. ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഇഷ്ടമുള്ള അളവ് എനിക്ക് മാറ്റാം, വോളിയം മാറ്റാം അല്ലേ. അവിടെയാണ് നമ്മൾ ഗ്യാസസിന്റെ മോൾ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. നോക്കാം, അപ്പോൾ ഞാൻ പറയും ആ അതിനുമ്പ് നമ്മൾ പഠിച്ച 3 ലോ ഓർമ്മിക്കണം, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതുപോലെ തന്നെ അവഗാഡ്രോസ് ലോ. അവഗാഡ്രോ എന്താ പറയണേ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വോളിയം എന്നുള്ളത് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, നമ്പർ ഓഫ് മോളിക്യൂൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നല്ലേ പഠിച്ചേ. അപ്പൊ ഞാൻ എന്ത് പറയും, അവഗാഡ്രോ ലോ അനുസരിച്ച് ഞാൻ പറയും എനിക്ക് ഇത്ര പ്രഷറിലും ഇത്ര ടെമ്പറേച്ചറിലും ഉള്ള ഗ്യാസ് വേണം എന്ന് പറയും. അപ്പൊ എന്ത് പറ്റും, എനിക്ക് ഇത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടുമെന്ന് അറിയാൻ പറ്റും. അത് പക്ഷെ ഓരോ തവണ എടുക്കുമ്പോഴും ഓരോ അളവായി പോലും, അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറും വെക്കും. ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണ് STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ് 273 കെൽവിൻ, 273 കെൽവിൻ. അന്നേ പറഞ്ഞു ടെമ്പറേച്ചർ വിൽ ബി ഇൻ കെൽവിൻ സ്കെയിൽ, 273 കെൽവിൻ ടെമ്പറേച്ചർ. അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് 180 m. ഞാൻ പറയും ചേട്ടാ എനിക്ക് എന്ത് വേണം, 273 കെൽവിൻ ടെമ്പറേച്ചറില് 180 m പ്രഷറിൽ എനിക്ക് എന്ത് വേണം, ഗ്യാസസ് വേണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞാലുണ്ടായ ഗുണം, അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഗ്യാസ്, ആ പറഞ്ഞ ഗ്യാസിന്റെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ പോയി പറയുകയാണ് ചേട്ടാ എനിക്ക് 273 കെൽവിൻ ടെമ്പറേച്ചറിൽ 180 m പ്രഷറിൽ ഓക്സിജൻ ഗ്യാസ് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് 6.022 × 10²³ എന്നിട്ടായിരിക്കും ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ടായിരിക്കും. മാത്രമല്ല അതിന്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും 22.4 ലിറ്റർ ആയിരിക്കും. അതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഒന്നുകൂടെ പറയാമേ, STP കണ്ടീഷനിൽ ഏതൊരു ഗ്യാസും STP കണ്ടീഷനിൽ എടുത്താൽ എന്താണ് STP എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ 273 കെൽവിൻ ടെമ്പറേച്ചർ ആയിരിക്കണം, പ്രഷർ 180 m പ്രഷർ ആയിരിക്കണം. അപ്പോഴത്തെ എന്തുണ്ടാവും, അതിനകത്ത് ഉള്ള ഗ്യാസിന്റെ മോളിക്യൂളിന്റെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ആയിരിക്കും. മാത്രമല്ല അതിന്റെ വോളിയം 22.4 ലിറ്റർ, എപ്പോഴും ഈ വോളിയം എന്തായിരിക്കും, 22.4 ലിറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വോളിയത്തെ വിളിക്കുന്ന പേര് മോളാർ വോളിയം, മോളാർ വോളിയം വിളിക്കുന്ന പേരാണെന്ത്, മോളാർ വോളിയം എന്ന് വിളിക്കും, മോളാർ വോളിയം എന്ന് വിളിക്കും. അപ്പം STP ഉള്ള വോളിയമാണ് 22.4 ലിറ്റർ. ഇവിടെ നമ്മൾ വിളിക്കും ഈ 22.4 ലിറ്റർ ആണ് എന്ത്, ഈ 22.4 ലിറ്റർ ആണ് നമ്മുടെ ഒരു മോൾ. അപ്പൊ ഞാൻ എന്താ പറയും, ഒരു മോൾ ഗ്യാസ് തരാൻ പറഞ്ഞ അതിന്റെ വോളിയം എത്ര ആയിരിക്കണം, 22.4 ലിറ്റർ ആയിരിക്കണം. മാത്രമല്ല അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആ ഗ്യാസ് പാർട്ടിക്കിളും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ, നമുക്കിനി പ്രോബ്ലം എടുത്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടാ, എന്താണ് GMM എന്ന് വെച്ചാൽ മോളിക്കുലർ മാസിനെ ഗ്രാമിലാക്കി കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ്. എന്താണ് GIM, ഗ്രാം അറ്റോമിക് മാസിനെ, അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കി കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. ഗ്യാസസിന്റെ കാര്യത്തിൽ നമ്മൾ STP കണ്ടീഷൻ ആണ് എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻ ആണ് എടുക്കുന്നത്. ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കണം, പ്രഷർ 180 m പ്രഷർ ആയിരിക്കണം. എന്താണ് പ്രത്യേകത, ആ ടെമ്പറേച്ചറിലും പ്രഷറിലും എല്ലാ ഗ്യാസിനും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. അതുപോലെ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ തന്നെ ആയിരിക്കും. അത് അറിയപ്പെടുന്ന പേരാണ് മോളാർ വോളിയം. ഇങ്ങനെ മോളാർ വോളിയം എത്തുമ്പോഴാണ് ഒരു മോൾ ആകുന്നത്. ഓക്കെ ശരി, നമുക്ക് അടുത്തിലെടുപ്പം, പ്രോബ്ലം എടുപ്പം.
ഞാൻ ഇന്ന് കുറച്ച് ബേസിക് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമുക്ക് ഒരുപാട് പ്രോബ്ലം ചെയ്യണം, അത് അടുത്ത ക്ലാസ് ചെയ്യാം. ശരിക്കണേ നമ്മളോട് ചോദിക്കും ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏതെങ്കിലും ഒരു ആറ്റമോ എന്തെങ്കിലും തരും. നമുക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഓക്സിജൻ എടുക്കാം. ഓക്സിജൻ ഓക്സിജൻ ആറ്റമിൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇവിടെ ഒരു വാല്യൂ തരും കേട്ടോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒരു എത്രയാണ് വാല്യൂ തരും. ഗ്രാം ഓഫ് ഓക്സിജൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 64 ഗ്രാം ഓഫ് ഓക്സിജൻ ആറ്റം. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളടുത്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ തന്ന നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന വാല്യൂ ആണ്, വേറെ നോക്കരുത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന വാല്യൂ ആണ്. ഇതിൽ എഴുതിക്കണ 64 ഗ്രാം എന്നല്ലേ, ഒരു ട്രിക്കാണേ. നമ്മൾ നോക്കേണ്ടത് ഗ്രാമല്ല, ഇവിടെ എഴുതിക്കുന്നത് 64 ഗ്രാം എന്നാണ്. നമ്മൾ നോക്കേണ്ടത് 64 ഗ്രാം ആണോ, അതെ 64 ലിറ്റർ ആണോ, അത് 64 എന്ന് മാത്രം എഴുതിയിട്ടുള്ളതെന്ന് നോക്കണം. എന്താണ് ഗ്രാമിൽ നിന്നാണോ ക്വസ്റ്റ്യൻ, ലിറ്റർ എന്നാണോ ക്വസ്റ്റ്യൻ, അതെ ഒന്നും ഇല്ലയെന്ന് നോക്കണം. ഇവിടെ ഇപ്പൊ ഗ്രാമല്ലേ, ഇങ്ങനെ ഗ്രാമ് കണ്ടാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പിന്നെ നോക്കേണ്ടത് കൂടെ ഉള്ളത് ആറ്റമാണോ മോളിക്യൂൾ ആണോ നോക്കണം. ഇവിടെ ഉള്ളത് ഇപ്പം ഓക്സിജൻ ആറ്റം എന്നല്ലേ, അപ്പം ഇവിടെ നമുക്ക് മനസ്സിലായി ആറ്റമാണുള്ളത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമേ, നമ്പർ ഓഫ് മോൾസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ നോക്കണം. നമ്പറിൽ ഗ്രാം ആണോ ലിറ്റർ ആണോ അതെ ഒന്നുമില്ലേ നോക്കണം. ഗ്രാം ആണെന്ന് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യണം, ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓക്സിജൻ ആറ്റമാണോ മോളിക്യൂൾ ആണോ നോക്കണം. ആറ്റമാണെന്ന് കണ്ട വേറെ ഒന്നും ചെയ്യണ്ട, പറയാം. നോക്കണേ നമ്പർ ഓഫ് മോൾസിലെ കണ്ടുപിടിക്കണ്ടേ, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമിലല്ലേ. അപ്പം ഗീവൺ മാസ് ഇൻ ഗ്രാം, എന്താണ് ഗീവൺ മാസ് ഇൻ ഗ്രാം അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് മാസ് അല്ലേ, ഗ്രാമിൽ തന്നിരിക്കുന്ന മാസ് അല്ലേ, അതാണ് ഗീവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ. ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓക്സിജൻ ആറ്റം അല്ലേ, ആറ്റം ആയതുകൊണ്ട് ജി എ എം, അല്ലാതെ ഇക്വേഷൻ ഒന്നും കാണാ പഠിക്കണ്ട, ഒരു ഇക്വേഷനും കാണാ പഠിക്കണ്ട. ഞാനാണ് പറയുന്നത് ഒരു ഇക്വേഷനും കാണാ പഠിക്കണ്ട. ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കുകയും ഉത്തരം എഴുതുകയും ചെയ്യാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. 64 ഗ്രാം എന്നല്ലേ കിടക്കണേ, 64 മോളിൽ എഴുതുക ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ ജി എ എം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാണാ പഠിക്കേണ്ടി വരും. ഹൈഡ്രജൻ 1 ആണ്, കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്, നൈട്രജൻ 14 ആണ്, സൾഫർ 32 ആണ്. കുറച്ച് കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഓക്സിജൻ്റെ 16 ആണ്. സോ 16 ഉത്തരം എത്ര, 16 × 4 മോൾ. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ, ഒന്നും ആലോചിക്കണ്ട, വേറെ ഒന്നും ആലോചിക്കണ്ട. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് എന്ന് ക്വസ്റ്റ്യൻ കണ്ട ജസ്റ്റ് വാല്യൂ നോക്കുക, ഗ്രാം ആണോ ലിറ്റർ ആണോ ഒന്നും ഇല്ലയെന്ന്. ഗ്രാം ആണെന്ന് കണ്ട ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുക, ഓഫ് ഓക്സിജൻ ആറ്റമാണോ മോളിക്യൂൾ ആണോ നോക്കുക. ഇവിടെ ഇപ്പൊ ആറ്റമാണ്, സോ നമ്മൾ ആറ്റമാണെന്ന് മനസ്സിൽ കണ്ടതിന് ശേഷം ഇക്വേഷൻ ഉണ്ടാക്കണം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഇവിടെ ഗ്രാം അല്ലേ, സോ ഗീവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഇവിടെ ആറ്റം ആയതുകൊണ്ട് ജി എ എം, ഇത്രയേ ഉള്ളൂ. ഇനി ഇതെന്തെങ്കിലും വാല്യൂ എത്ര, 64 ഡിവൈഡഡ് ബൈ ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്, സോ 16 ഈക്വൽ ടു 4 മോൾ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഓക്സിജൻ മോളിക്യൂൾ ആക്കി നോക്കാം. ഓക്സിജൻ മോളിക്യൂൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ, എന്ന് സങ്കല്പിക്കും. ഓക്സിജൻ മോളിക്യൂൾ എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്, എന്ത് വ്യത്യാസം വരും നോക്കാം. ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്, ആണ് കണ്ടുപിടിക്കേണ്ടത്, ഗ്രാം എന്ന് കണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് നോക്കണം, കൂടെ ഉള്ളത് ആറ്റമാണോ മോളിക്യൂൾ ആണോ നോക്കണം, ഓക്സിജൻ മോളിക്യൂൾ ആണെന്ന് കണ്ട് എന്ത് ചെയ്താൽ മതി, ഈ ഗ്രാം ആറ്റമിക് മാസ് എന്ന് മാറ്റിയിട്ട് എന്താക്കണം, ഗ്രാം മോളിക്യുലർ മാസ് എന്നാക്കണം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഗ്രാം മോളിക്യുലർ മാസ് എന്നാക്കണം. ഇവിടെ മോളിക്യുലർ ആയതുകൊണ്ട് ഗ്രാം മോളിക്യുലർ മാസ്, ഇത്ര മാത്രമേ മനസ്സിലാക്കൂ. നമ്മൾ കൂടുതൽ ഇക്വേഷൻ ഒന്നും കാണാൻ പഠിക്കണ്ട, ഇക്വേഷൻ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ശരി, ഇവിടെ ചെറിയ ഇതുണ്ട്, ജി എം എം എത്ര നമുക്ക് അറിയണ്ടേ, കണ്ടുപിടിക്കാം. ജി എം എം ഓഫ് ഓക്സിജൻ,
നോക്കിയോണേ, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? രണ്ട് ഓക്സിജൻ അല്ലേ. ഒരു ഓക്സിജന് 16 നമുക്കറിയാം. അപ്പൊ അടുത്ത ഓക്സിജന് വീണ്ടും 16. അപ്പൊ ഇൻറ്റു 2 = 32. അപ്പം ജി എം എഫ് ഓക്സിജൻ എത്രയാണ്? 32. എന്ത് ചെയ്താൽ മതി? ഇവിടെ രണ്ടെണ്ണമുണ്ട്, 16 × 2 = 16. 32 എന്ന് കിട്ടി. അപ്പം ജി എം എഫ് എത്രയാണ്? 32. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ കൊണ്ടിടാം. ബി വൺ മാസ് 64 / 32 = 2 മോൾ. ഇത്രയേ ഉള്ളൂ എന്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. മോളിക്യൂൾ ആണെങ്കിൽ ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുകയാണേ. ഒരു ക്വസ്റ്റ്യൻ മാറ്റുകയാണേ. 180 gram ഓഫ് വാട്ടർ എന്നാക്കി, 180 gram ഓഫ് വാട്ടർ എന്നാക്കി നോക്ക്. പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് എന്നല്ല ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോൾസ് ആണ് ഞാൻ പറഞ്ഞ്. എന്ത് ചെയ്യണം? നമ്പർ നോക്കണം. ഗ്രാം അല്ലേ കിടക്കുന്നേ, ഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ ഉള്ളത് മോളിക്യൂൾ ആണോ ആറ്റം ആണോ നോക്കണം. വാട്ടർ എന്താണ്? വാട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാം H2O ആണ് അല്ലേ. H2O എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു മോളിക്യൂൾ ആണ് അല്ലേ, ഒന്നേ കൂടുതൽ ആറ്റം ഉണ്ട്, മോളിക്യൂൾ ആണ്. സോ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ജി എം എം. സംശയമില്ലല്ലോ. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? വാട്ടറിന്റെ മോളിക്യൂൾ കണ്ടുപിടിക്കാം, ജി എം എം കണ്ടുപിടിക്കാം. ജി എം എം ഓ വാട്ടർ ഹൈഡ്രജന്റെ 1 ആണ് അല്ലേ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. സോ 1 × 2 + ഓക്സിജന്റെ 16 ആണ്, ഒരു ഓക്സിജനേ ഉള്ളൂ. സോ 16 × 1 = 2 16 × 1 16 2 + 16 18 18 എന്ന് കിട്ടും. സോ 18 gram ആണ്. ശരി, 18 ആണെന്ന് മനസ്സിലായി. എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗിവൺ മാസ് എത്ര? 180 gram ബൈ 18 ആണ്. 18 ഉത്തരം എത്ര? 10 10 മോൾ. ഇത്രയേ ഉള്ളു എന്ത് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ല സോറി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ. അപ്പം ഗ്രാമിലാണെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ആറ്റം ആണോ മോളിക്യൂൾ ആണോ നോക്ക്. ആറ്റം ആണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡ് ബൈ ജി എ എം ചെയ്യുക. മോളിക്യൂൾ ആണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡ് ബൈ ജി എം എം ചെയ്യുക. ജി എ എമ്മും ജി എം എം കണ്ടുപിടിക്കാൻ പഠിച്ചേ പറ്റൂ. ജി എ എം എല്ലാം മനസ്സിലാക്കി വെക്കുക. ഇപ്പം ചെയ്തതാണെങ്കിൽ ജി എം എം കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇടാം. ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ നമ്പർ ഓഫ് മോൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വാല്യൂ നോക്കണം, ഗ്രാം ആണോ ലിറ്റർ ആണോ ഒന്നുമില്ല നോക്കണം. ഇവിടെ ഇപ്പം വാല്യൂ ആണ്, പക്ഷെ ലിറ്റർ ആയിട്ടുണ്ടാ ഇല്ല, ഗ്രാം ആയിട്ടുണ്ടാ ഇല്ല. ഇങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. ബാക്കി വരിക കാർബൺ ആറ്റം തന്നെ കിടക്കുന്നേ. അപ്പം ഗീവൺ ആറ്റം, ഗീവൺ ഇവിടെ ആറ്റം കിടക്കുന്നതുകൊണ്ടാണ് ഗീവൺ ആറ്റം എഴുതിയത്. ഗീവൺ ആറ്റം ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ മാത്രം മതി. തന്നിരിക്കുന്ന ഈ നമ്പർ ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻², ഡിവൈഡ് ബൈ 6.022 × 10⁻², കട്ടായി പോയിട്ട് ഈക്വൽ ടു 1 1 മോൾ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താൽ മതി? അപ്പോഴേ മനസ്സിലാക്കിക്കോ ഈ നമ്പർ ഡിവൈഡ് ബൈ അവഗാഡ്രോ ആണ്, വേറെ ഒന്നും നോക്കാനില്ല. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇത്രയും നമ്പർ ഓക്സിജൻ ആറ്റം, അല്ല ഓക്സിജൻ മോളിക്യൂൾ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ? വേറെ ഒന്നും മാറ്റാനില്ല, ഓക്സിജൻ മോളിക്യൂൾ തന്നെ കിടക്കുന്നേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഓക്സിജൻ മോളിക്യൂൾ എന്നാക്കുക, സോറി ഗിവൺ മോളിക്യൂൾ എന്നാക്കുക, ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ, ആ നമ്പർ ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്യുക, ഈക്വൽ ടു 1. നമുക്ക് വേറെ ഒന്ന് ചെയ്ത് നോക്കാം. 12.044 × 10⁻³.
Same question, find the number of moles of 44.8 liter of oxygen. அது நடக்கணும். நான் പറഞ്ഞു number of moles கண்டுபிடிக்கാനാണ് question. கிராம் ആണോ ലിറ്റർ ആണോ നോക്കുക? ഒന്നും ഇല്ല നോക്കുക. ഇവിടെ ലിറ്റർ ആണ്. ശരി നോക്കാം. Number of moles equal to number of moles equal to ഇത്രേ കടന്നതുകൊണ്ട് volume at STP volume like given volume at STP given volume at STP divided by molar volume divided by molar volume at STP வேற ഒന്നും ചെയ്യാനില്ല ദുവാ വാല്യൂ ഇല്ലേ 44.8 അത് ഡിവൈഡഡ് ബൈ നമ്മൾ 22.4 ലിറ്റർ ഡിവൈഡ് ചെയ്താൽ മതി 2 മോൾ ഇത്രേ ഉള്ളൂ വേറെ ഒന്നും അല്ല ലിറ്റർ ആണെങ്കിൽ ആ തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ 22.4 ഇത്രേ ഉള്ളൂ തന്നിരിക്കുന്ന വോളിയം ഗിവൻ വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 വിളിക്കുന്ന പേരാണ് മോളർ വോളിയം പഠിച്ച നമ്മൾ മോളർ വോളിയം അറ്റ് STP ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യണം തൊട്ടപ്പുറത്തുള്ള വാല്യൂ നോക്കണം വാല്യൂല് ഗ്രാം ആണോ ലിറ്റർ ആണോ അതേ ഒന്നും ഇല്ലേ നോക്കണം ഗ്രാം ആണെങ്കിൽ ക്വസ്റ്റ്യൻ ബാക്കി വായിച്ചിട്ട് ആറ്റം ആണോ മോളിക്യൂൾ ആണോ കണ്ടുപിടിക്കുക ആറ്റം ആണെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് അതല്ല തന്നിരിക്കുന്ന മോളിക്യൂൾ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്യൂലർ മാസ് തന്നിരിക്കുന്ന വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ ലിറ്ററിലാണെങ്കിൽ ജസ്റ്റ് ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ അഥവാ മോളർ വോളിയം അറ്റ് STP അവിടെ ഒന്നും ഇല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ഇത്രയേ ഉള്ളൂ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ശരി ഞാൻ ഇന്നത്തെ ക്ലാസ് മതിയാക്കുന്നു ഇനിയും ഒരുപാടുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ഫൈൻഡ് നമ്പർ ഓഫ് ആറ്റം ചോദിക്കാറുണ്ട് ആറ്റം കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് അതുപോലെ മോളിക്യൂൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് പാർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട് ഒരു റിയാക്ഷൻ നടക്കാൻ എത്രമാത്രം ആറ്റം വേണം എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പം ഇത് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചിട്ട് വരിക ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക ദയവിത് ചെയ്ത് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും പഠിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് യു